എന്ന നിലമ്പൂർ എം എൽ എ കേരളത്തിനെമ്പാടുമുള്ള സി പി എം പ്രവർത്തകർക്ക് സ്വീകാരനാക്കി തീർത്ത പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയ കാലം മുതൽ പാർട്ടിയുമായി പി വി അൻവർ തെറ്റുന്നതുവരെ ആ ഫേസ്ബുക്ക് പേജ് നിയന്ത്രിച്ചിരുന്ന പി വി അൻവറിന്റെ വലങ്കയായിരുന്ന സാലിത് കെ എസ് ഇപ്പോൾ പി വി അൻവറിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സാലിത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പി വി അൻവർ എന്ന കുരങ്ങനെ കൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചുടുചോറ് വാരിക്കുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അന്ത്യം എങ്ങനെയാകുമെന്ന് കൂടി പി വി അൻവറിനെ പി വി അൻവർ ആക്കിയ ആ പഴയ സാലിത് കെ എസ് വിശദീകരിക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സാലിത് പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതകളാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് സാലിദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അടുത്തിടെ നമ്മുടെ മാധ്യമങ്ങൾ കരിയർ ഇല്ലാതാക്കിയ പൊളിറ്റിക്കൽ ഫിഗർ ആരാണെന്ന ഒരു ചോദ്യം ഉയർന്നാൽ നിസ്സംശയം പറയാം അത് പി വി അൻവർ ആണെന്ന്. കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിന്നത്. ട്രീ കട്ടർ ചാനലാണ് ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. അരമണിക്കൂർ ഇടവിട്ട് പി വി അൻവറിൻ്റെ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ലൈവ്, മണിക്കൂറിൽ 10 തോതിൽ പിടയ്ക്കുന്ന ഗ്രാഫിക്സ് കാർഡുകൾ, എഡിറ്റേഴ്സ് ചോയ്സിൽ പോലും അൻവർ മാത്രം, റിപ്പോർട്ടറിന് മാത്രം ലഭിച്ചിരുന്ന എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ, അങ്ങനെ ടി ആർ പി റേറ്റിംഗിൽ ചെറുതല്ലാത്ത പ്രകടനം നടത്താൻ അവർക്കായി. അൻവറിൻ്റെ അജണ്ടയായി റിപ്പോർട്ടറിൻ്റെ അജണ്ട, റിപ്പോർട്ടറിൻ്റെ അജണ്ടയായി അൻവറിൻ്റെ അജണ്ട. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. മുട്ടിൽ കേസിൻ്റെ പേരിൽ ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള എല്ലാ ആനപ്പകയും തീർക്കാനുള്ള അവസരം കൂടിയായി അവർ ഇതിനെ ഉപയോഗിച്ചു. ഇടയ്ക്കെപ്പോഴോ മീഡിയ വണ്ണം രംഗത്തെത്തി സീൻ കളറാക്കി. ഒരു വർഗീയവാദി ഇമേജ് കൂടി ഇതോടെ അൻവറിൻ്റെ മേൽ ചാർത്തപ്പെട്ടു. ഒപ്പം ഏഷ്യാനെറ്റും ഇപ്പോൾ അൻവറിനെ സ്നേഹിച്ചു കൊല്ലുന്നുണ്ട്. അങ്കമാലിക്കാരി ചട്ടിമറിയ ചേട്ടത്തിയെ ഓർമ്മയില്ലേ? സ്വതസിദ്ധമായ നാടൻ ഭാഷയിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയതോടെ അവർ താരമായി ഉയർത്തപ്പെട്ടു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരെയും ഈ മാധ്യമങ്ങൾ ഉപേക്ഷിച്ചു. പുതിയ പുതിയ മറിയച്ചേട്ടത്തിമാരെ കിട്ടിയപ്പോൾ അങ്കമാലിക്കാരി മറിയച്ചേട്ടത്തി അവർക്ക് വേണ്ടാത്തവളായി മാറി. ഇത് തന്നെയേ ഇവിടെയും സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ മീഡിയകൾ ഈ വിഷയം വിട്ടുപിടിച്ചു തുടങ്ങി. ആവർത്തന വിരസത അവർക്ക് പോലും അനുഭവപ്പെട്ടു തുടങ്ങി. മീഡിയകൾ അകലുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ നിലമ്പൂർ എം എൽ എയുടെ മുഖത്തും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു അൻവറിനെ കണ്ടെത്തും വരെ ഈ മീഡിയ വിസിബിലിറ്റി അദ്ദേഹത്തിനുണ്ടാകും. അങ്ങനെ സംഭവിക്കുന്ന നിമിഷം, ആ നിമിഷം പി വി അൻവർ രാഷ്ട്രീയ കേരളത്തിൽ അപ്രത്യക്ഷനാകും. ആത്യന്തികമായി നഷ്ടം അൻവറിന് മാത്രമാകും. ഇന്നത്തെ ഈ മാധ്യമ പ്രഭാവലയത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന നിമിഷം തൻ്റെ പൊളിറ്റിക്കൽ കരിയറും ഫിഗറും തകർന്ന് തരിപ്പണമായെന്ന് അദ്ദേഹം തിരിച്ചറിയും. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ആ തിരിച്ചറിവുണ്ടാകുന്ന അവസാനത്തെ ആൾ അദ്ദേഹമാകും. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ. പി വി അൻവറിനെ പി വി അൻവറാക്കി മാറ്റിയ സാലിത് കെ എസ് പറയുകയാണ് വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലല്ലോ എന്ന്. അൻവറിൻ്റെ ഇന്ന് നൽകുന്ന മാധ്യമങ്ങൾ നൽകുന്ന പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം അത് ഏതാനും ദിവസങ്ങൾ മാത്രം ആയുസ്സുള്ള ഒന്നാണെന്ന് സാലിത് കൃത്യമായി പറയുന്നുണ്ട്. അൻവറിനെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന പല ചാനലുകൾക്കും വ്യക്തമായ സർക്കാർ വിരുദ്ധ അജണ്ടയുണ്ട് എന്ന് അവരുടെ മുതലാളികളുടെ പേരിലുള്ള കേസുകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. അത്തരം ചാനലുകളുടെ പ്രശംസയിലും പ്രീതിപ്പെടുത്തലിലും വല്ലാതെ മനം മറന്ന് അൻവർ ഓരോ മണ്ടത്തരങ്ങളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ നശിക്കുന്നത് അൻവർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ രാഷ്ട്രീയ ഭാവിയാണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി അൻവർ തന്നെയാകുമെന്ന് സാലിദ് പ്രവചിക്കുന്നുണ്ട്. സാലിദാണ് ശരിക്കും അൻവറിനെ അൻവർ ആക്കിയത്. പലപ്പോഴും അൻവറിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു കാലഘട്ടം മുഴുവൻ പുറത്തു വന്ന കുറിപ്പുകളും അതിലെ വരികളും ഒക്കെ തന്നെ സാലിദിൻ്റെ മനസ്സിൽ വിരിഞ്ഞതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സാലിദിനെ ഇപ്പോൾ അൻവറിനോടൊപ്പമില്ല. കാരണം പാർട്ടിക്കെതിരെ അൻവർ തിരിഞ്ഞപ്പോൾ പാർട്ടിയാണ് തനിക്ക് വലുത് എന്ന് പറഞ്ഞ സാലിദ് അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു. അതിനുശേഷം അൻവറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പഴയതുപോലെ മുനവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളോ മൂർച്ചയുള്ള വാക്കുകളോ കാണാനില്ല എന്ന വസ്തുതയും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അൻവർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ രാഷ്ട്രീയ ഭാവി ഈ അദ്ദേഹം ഉയർത്തിയ കോലാഹലങ്ങൾക്കിടയിൽ അവസാനിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ഡെമോക്രാറ്റിക്
മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹിക കൂട്ടായ്മയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനാകില്ല എന്നതാണ് വസ്തുത.